നടിയും അവതാരകയുമായ സുബി സുരേഷിന്റെ മരണം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ വിയോഗമെന്നാണ് സഹപ്രവർത്തകരെല്ലാം പ്രതികരിക്കുന്നത്. 41 വയസ്സ് മാത്രമുള്ള ഒരു വ്യക്തിക്ക് കരൾ രോഗം ഇത്രയും ഗുരുതരമാകുന്നത് പതിവല്ല. എന്നാൽ സുബിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ മറിച്ചാണ് സംഭവിച്ചത്. അവരുടെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിവേഗം ചെയ്തു. പക്ഷേ ലക്ഷ്യത്തിലെത്തും മുൻപേ സുബി വിട പറഞ്ഞു. നടപടിക്രമങ്ങളുടെ നൂലാമാലകൾ സംബന്ധിച്ച് സുരേഷ് ഗോപി പ്രതികരിച്ചു. എന്താണ് സുബിയുടെ അസുഖം, ആശുപത്രിയിലെത്തിയ ശേഷം സംഭവിച്ചത് എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സണ്ണി. സുബി സുരേഷിന് നേരത്തെ കരൾ രോഗമുണ്ടായിരുന്നു. അതിനു പുറമെ അണുബാധയുണ്ടായി. ഇവിടെ വന്നപ്പോൾ അതായിരുന്നു അവസ്ഥ. ഇതിനുള്ള ചികിത്സ നൽകി. എന്നാൽ ഇങ്ങനെ വരുന്ന രോഗികൾക്ക് വൃക്കയെ ബാധിക്കാറുണ്ട്. സുബിയുടെ കാര്യത്തിൽ കരളിൽ നിന്നും വൃക്കയെയും ശേഷം ഹൃദയത്തെയും ബാധിച്ചിരുന്നു. അവസാനം കാർഡിയാക് ഫെയിലറിയിലേക്ക് എത്തിയെന്നും ഡോക്ടർ വിശദീകരിച്ചു. ഇനി ചെയ്യാനുണ്ടായിരുന്നത് കരൾ മാറ്റിവെക്കുക എന്ന ഓപ്ഷൻ മാത്രമായി. അനുയോജ്യമായ ആളെ കണ്ടെത്തി. അവരുടെ ബന്ധുവായ സ്ത്രീ തന്നെയായിരുന്നു തയ്യാറായത്. അതിനുള്ള നടപടികൾ ചെയ്തു വരികയായിരുന്നു. ഇൻഫെക്ഷൻ കാരണം മാറ്റിവെക്കൽ നടന്നില്ല എന്നത് സത്യമാണെന്നും ഡോക്ടർ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ വാക്കുകളോടും ഡോക്ടർ പ്രതികരിച്ചു. കരൾ മാറ്റിവെക്കുന്നതിന് നടപടിക്രമങ്ങൾ ഏറെയാണ്. പലരും തെറ്റായ രീതിയിൽ ഇതിനെ സമീപിക്കുന്നത് കാരണമാണ് നടപടിക്രമങ്ങൾ ശക്തമാക്കിയത്. എന്നാൽ ഇത്തരക്കാരുടെ പ്രവർത്തികൾ കാരണമായി ഉണ്ടായ നടപടിക്രമങ്ങൾ സുബിയുടെ കാര്യത്തിൽ തിരിച്ചടിയായി എന്ന് സൂചിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. ചികിത്സ വേഗത്തിലാക്കാൻ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിരുന്നു. സുബിയുടെ കാര്യത്തിൽ നടപടികൾ വൈകിയിട്ടില്ല. കരൾ മാറ്റിവെക്കേണ്ട രോഗിയാണ് എന്ന് ആദ്യം നിർണയിക്കണം. ആദ്യം തന്നെ ഇക്കാര്യം ഞങ്ങൾ തീരുമാനിച്ചു. പിന്നീട് ദാതാവിനെ കണ്ടെത്തണം. രണ്ടുപേർക്കും ടെസ്റ്റുകളുണ്ട്. ഇരുവരുടെയും ആരോഗ്യം പരിശോധിക്കണം. ആരോഗ്യപരമായ ശേഷി കൂടി കരൾ മാറ്റിവെക്കുന്ന വേളയിൽ ഉണ്ടാകണം. മാസങ്ങൾ നീളുന്ന ഇത്രയും കാര്യങ്ങൾ അതിവേഗം ഞങ്ങൾ തീർത്തുവെന്നും ഡോക്ടർ പറഞ്ഞു. സുബിക്ക് കരൾ നൽകുന്ന ദാതാവിനെ കണ്ടെത്തിയ ഉടനെ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് സർട്ടിഫിക്കറ്റ് നൽകി. ഇന്ന് സംസ്ഥാന മെഡിക്കൽ ബോർഡ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. സുബിക്ക് കഴിഞ്ഞ കുറേ ദിവസമായി രോഗം മൂർച്ഛിക്കുകയായിരുന്നു. ഈ വേളയിൽ കരൾ മാറ്റിവെക്കൽ അസാധ്യമായിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു. കരൾ രോഗമുള്ളവർക്ക് എല്ലാ അവസ്ഥയിലും കരൾ മാറ്റിവെക്കാൻ സാധ്യമല്ല. മറ്റ് ചികിത്സാ രീതികളുമുണ്ട്. അതിൽ വിജയം കണ്ടില്ലെങ്കിൽ മാത്രമാണ് കരൾ മാറ്റിവെക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തുക. പ്ലാസ്മ മാറ്റുന്ന രീതിയുണ്ട്. അതിൽ വിജയം കണ്ടാൽ കരൾ മാറ്റിവെക്കുന്നതിലേക്ക് പോകില്ല. സുബിയുടെ കാര്യത്തിൽ ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസമായി സുബി ICU. അപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ അറിയില്ല. എങ്കിലും കരൾ രോഗം കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് സുബിക്ക് അറിയാമായിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ആലുവ ആശുപത്രിയിലായിരുന്നു സുബി സുരേഷ്. ഇന്ന് രാവിലെയാണ് വിട പറഞ്ഞത്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now.